ഇതാണ് തന്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ യഥാർത്ഥ കല്ല് എടുത്തിട്ട് മാർപ്പാപ്പ വന്ന് കമ്മീഷൻ ചെയ്ത് ബസിലിക്ക ചെയ്തിട്ട് കാട്ടിനകത്താണ് നമ്മുടെ സ്റ്റേ കേട്ടാ. അടിപൊളിയല്ലേ കാട്ടിനകത്ത് ഇങ്ങനെ വന്ന് കിടക്കാൻ. ഇന്ന് ഭയങ്കര ഡിസ്കണക്ട് ആയി പോലത്തെ സ്ഥലത്താണ് ഒരു ഹൊറർ മൂവി സാധാരണ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇന്ന് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലെത്തി. അവിടെ ഡബ്ലിനിലായിരുന്നു നമ്മുടെ കസിന്റെ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത അപ്പിച്ചേട്ടായിനെ. ഇന്നലെ നിങ്ങൾ എല്ലാവരും ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ എല്ലാവരും കൂടെ നോക്കിലെ ഒരു പള്ളി പോവാണ്. നമ്മള് മാതാവിന്റെ പ്രത്യക്ഷമുള്ള ഒരു പള്ളിയാണ്, ഭയങ്കര ഫേമസ് ആണ്. അപ്പം അത് കാണാനായിട്ട് അവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാം. അപ്പം ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഡബ്ലിന്ന് ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഒരു 2 hours ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട് എത്താനായിട്ട്. ഇന്നലെ അഭിചേട്ടായും ആഗ്നസീച്ചും നമ്മുടെ കുഞ്ഞാനീന കുട്ടിയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ കൂടെ. ഇന്ന് നമുക്ക് ഒരു പുതിയ ആളും കൂടി ഉണ്ട്, നമ്മുടെ കുഞ്ഞന്ന. അവള് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങാനായിട്ട് ഇരിക്കുക. 2 hours പക്ഷെ ഉറങ്ങാൻ ഒന്നും നടക്കും തോന്നണില്ല. ലോക്കി പോയി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഉള്ള കുറച്ച് ഏരിയയും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ സ്റ്റേ ബുക്ക് ചെയ്ത ഒരു കാട്ടിനകത്ത് ഒരു വുഡ്സ് ടൈപ്പ് സംഭവമാണ്, ഒരു ഹട്ട് പോലെ. അങ്ങനെ 2 hours ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിലെത്തി. ഇപ്പോൾ പള്ളിയുടെ സൈഡിലൂടെ ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്, പാർക്കിംഗ് തപ്പി. വഴിയുടെ സൈഡിലുള്ള പാർക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായി. വീക്ക് ഡേ ആയിട്ടും കുറച്ച് തിരക്കുണ്ട്, പറഞ്ഞു കേട്ടിട്ടുള്ള വീക്കെൻഡിൽ ഇതിലും തിരക്കാണെന്നാണ്. ഇനിവേ ഞങ്ങളിപ്പം പള്ളിയുടെ പുറകിലുള്ള ഒരു പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്, അങ്ങോട്ട് പാർക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലെത്തി, നമ്മളിപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക പള്ളിയുടെ അകത്തോട്ട്. ഇവിടെ നോക്കിൻ്റെ പള്ളീൻ്റെ മ്യൂസിയവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അതെല്ലാം കാണാനുള്ള സമയം നമുക്കില്ല. അവച്ചേട്ടാ, ഇവിടെ അയർലൻഡിൽ ആരൊക്കെ വന്നാലും അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പോകത്തുള്ളൂ. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ ഈ നോക്ക്? 15-20 times വന്നിട്ടുണ്ട്. ഐറിഷ്കാരല്ലാതെ വരുന്നത് ഇന്ത്യക്കാരും മലയാളികളും ഫിലിപ്പിനോസും ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇതാണ് എൻ്റെ മാതാ പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അവിടെ കുറേ ഇരിക്കാനൊക്കെ സീറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുർബാന നടക്കുന്നുണ്ട്. അത് എല്ലാത്തിനും ഈ ഗ്രൗണ്ടിന് ചുറ്റിനും സ്പീക്കർ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. പിന്നെ ഈ ഗ്രൗണ്ടെല്ലാം നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട്, നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ യഥാർത്ഥ കല്ല് എടുത്തിട്ട് ഈ ബിൽഡിംഗ് പണിതേക്കുന്നതിൻ്റെ സ്ട്രക്ചറായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. അന്ന് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കല്ലിൻ്റെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. ആ കാണുന്നത് ഇതിൻ്റെ പഴയ പള്ളിയാണ്. ആ പള്ളിയുടെ പുറകിലാണ് ഇത് അന്ന് ഉണ്ടാക്കിയത്. അത് കഴിച്ച് പിന്നെ രണ്ടാമത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ സ്ഥലം. കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കിയത് ബസിലിക്ക ചെയ്ത് ഇവിടുത്തെ വേൾഡ് ഹെറിറ്റേജ് ഇതിൽ എന്തോ നമ്മുടെ ഇല്ല മാർപ്പാപ്പ വന്ന് അമ്പോഴ് രണ്ടാമത് മാർപ്പാപ്പ വന്ന് കമ്മീഷൻ ചെയ്ത ഇതാണ്. കമ്മീഷൻ ചെയ്ത് ബസ് ചെയ്ത് ഇത് ബസിലിക്ക ചെയ്തിട്ട് അതിൻ്റെ അവൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഭയങ്കര വലിയ ബസിലിക്ക അതിനകത്ത് കയറി കാണുന്നത് നമുക്ക് ഈ പള്ളി ഓക്കെ പഴയ പള്ളി കയറി കണ്ടിട്ട് നമ്മൾ ബസിലിക്കയിലേക്ക് പോകുന്നതാണ്. 15 വരുന്ന ആളുകളാണ് ഇത് കണ്ടത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട അവരെല്ലാവരും ഫാർമേഴ്സും മറ്റേ ഇതെല്ലാം ഫീൽഡായിരുന്നു പഴയ ഇത്, ചെറിയൊരു ഗ്രാമമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർ കണ്ടേച്ച് പിന്നെ അവർ സാക്ഷ്യപ്പെടുത്തിയതും അതിൻ്റെ റിസർച്ചൊക്കെ ചെയ്ത് അവർ പ്രൂവ് ചെയ്തിട്ടാണ് അവസാനം ഇത് അങ്ങനെ സഭ അത് സ്ഥിരീകരിച്ചത്. ഓക്കെ Thank you.
ഞങ്ങളങ്ങനെ പഴയ പള്ളിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി, വെളിയിലേക്ക് ഇറങ്ങി ഇനി ബസിലിക്കയിലേക്കാണ് പോകുന്നത്. ബസിലിക്ക ഇപ്പം വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാം എന്ത് ഭംഗിയാണ് അതിൻ്റെ സ്ട്രക്ചറും. വെളിയിൽ ഉപയോഗിച്ചേക്കുന്ന ആ സ്റ്റോണും വൈറ്റ് സ്റ്റോണൊക്കെ ഉപയോഗിച്ചാണ് അതിൻ്റെ ഫിനിഷിംഗ് എല്ലാം തീർത്തേക്കുന്നത്. ഞങ്ങളങ്ങനെ എൻട്രൻസ് വണ്ണിലൂടെ അകത്തേക്ക് കയറുവാണ്. ബസിലിക്കയുടെ ചുറ്റിനും പല പല എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം അൽത്താരയുടെ ചുറ്റിനും സീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാമെന്നാണ്. അകത്ത് നോക്കിയാൽ കാണാം നല്ലൊരു ഫിനിഷിംഗ് ആണ് അകത്തും കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ആർക്കിടെക്ചർ തന്നെയാണ് ഈ ബസിലിക്കയുടെ. കുർബാന നടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല. കുർബാനയെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി കഥകിൻ്റെ അവിടെ നിന്ന് എല്ലാം കണ്ടിട്ട് വെളിയിലേക്ക് ഉടനെ തന്നെ ഇറങ്ങി. കുർബാന നടന്നുകൊണ്ടാണ് ആദ്യം ഒന്നും കാണിക്കായിരുന്നു, വീഡിയോ എടുക്കായിരുന്നു. കുർബാന അർപ്പിക്കുന്നതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. എനിവേ നല്ല രസമുണ്ടായിരുന്നു, അകത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു. അത് ഫുള്ള് ഒരു റൗണ്ട് സർക്കിളിലാണ് പണിത് വെച്ചേക്കുന്നത്. ഞാൻ അപ്പം ആൾക്കാരുടെ ഫുള്ളും ചുറ്റിനും എല്ലാം 360 ഡിഗ്രീസിൽ ആൾക്കാർക്ക് വന്നിരിക്കാവുന്ന പോലെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സൺഡേ സ്കൂളൊക്കെ വരുന്ന പിള്ളേർ വോളണ്ടിയർ ചെയ്താണ് ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും. ഇപ്പം ടോയ്ലറ്റ് ആണെങ്കിലും ക്ലീൻ ചെയ്യുന്ന എല്ലാവരും വോളണ്ടിയർ ചെയ്തതാണ്. പിന്നെ ഇവിടെ കുറേ പ്രായമുള്ള മടത്തിലമ്മമാരുണ്ട്, അവരൊക്കെയാണ് ഇവരെ ഗൈഡ് ചെയ്യുന്നത്. ഈ പള്ളിയിൽ മദർ തെരേസ വന്ന് 50,000 പീപ്പിളിനെ നേരിട്ട് ഇത് ബ്ലെസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്ന് കാലത്ത് ആ ഒരു പ്രത്യക്ഷം കിട്ടിയതും എല്ലാം ഭയങ്കര അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു പള്ളിയാണിത് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ഇവിടെ നോക്കിലെ കാഴ്ചകൾ. ഇനി പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്നാ കോണിമാര. കോണിമാര എന്ന സ്ഥലത്തിലേക്ക് ഞങ്ങൾ പോകണം. അവിടെ ഒരു കാട്ടിലൊരു ഹട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് രാത്രിയിലെ സ്റ്റേ. നമ്മുടെ ഡ്രൈവർ അവിടെ നിൽക്കുന്നുണ്ട്. കാട്ടിനകത്താണ് നമ്മുടെ സ്റ്റേ കേട്ടാ. ബ്രിഡ്ജിന്റെ അടിയിലോട്ട് പോകത്തില്ലല്ലോ. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്റ്റേ സ്ഥലത്തെത്തി. ഇപ്പോൾ ഇവിടുത്തെ ഹോസ്റ്റ് ഞങ്ങളുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊരു കാടിനകത്തോട്ട് കയറിയിട്ടുണ്ട്, എല്ലാം നടന്ന് മുകളിലോട്ട് പോവാണ്. എനിക്ക് വണ്ടി താഴെ വരെ വരത്തുള്ളൂ, ഈ താഴെ വരെ ഉള്ളൂ വണ്ടി. പുള്ളി കാട്ടിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കാട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കാട് പോലെയല്ല കേട്ടോ, ഇവിടുത്തെ ജസ്റ്റ് വുഡ്സ് എന്ന് പറയുന്നതാണ്. ഇങ്ങനെ രണ്ട് ക്യാബിനാണ് നമുക്ക് തന്നേക്കുന്നത്. സൂപ്പറാണോ സ്ഥലം? ഏഹ് അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ കാടിനകത്ത് ഇങ്ങനെ വന്ന് കിടക്കാൻ. ഒരു ചേഞ്ച് ഞങ്ങൾക്ക് ആക്ച്വലി രണ്ട് റൂം ഒക്കെ തന്നിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ എല്ലാരും കൂടെ ഒരു റൂമിൽ ഇരിക്കുള്ളൂ. ഫുൾ ലൈറ്റ് വർത്താനം പറഞ്ഞു ഓർക്കുന്നുണ്ടാവാൻ സാധ്യത. മിക്കവാറും ഈ റൂമിലായിരിക്കും എല്ലാരും. രണ്ട് ക്യാബ് തന്നിട്ടുണ്ട് ഞങ്ങള്, എല്ലാവരും കൂടി 6 പേരെ ആണ് ബുക്ക് ചെയ്തത്. രണ്ട് ക്യാബ് തന്നിട്ടുണ്ട്, എക്സ്ട്രാ മുറിയുണ്ട്. അത് ആക്ച്വലി ഞങ്ങൾക്ക് യൂസ് ഇല്ല ഒരെണ്ണം, പക്ഷെ ഒരെണ്ണത്തിനാണ് ഷവറല്ല ഉള്ളത്. വേണം രാവിലെ കുളിക്കാനും ടോയ്ലറ്റിലൊക്കെ പോകാനും സൗകര്യം ഉണ്ടായിരിക്കും രണ്ടെണ്ണം ഉള്ളതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ മിക്കവാറും ഏറ്റവും അങ്ങറ്റത്തെ കാടിന് ആ ഏറ്റവും ഉള്ളിലോട്ടുള്ളതിനകത്തായിരിക്കും ഇരിക്കുന്നത്. ഞങ്ങളങ്ങനെ ചെക്കിൻ എല്ലാം ചെയ്തു, ഹട്ടിനകത്ത് കയറി. ഹട്ടിനകത്ത് കയറി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു, ഫയറൊക്കെ ആദ്യത്തെ ഫയർ പ്ലേസൊക്കെ ഒന്ന് കത്തിച്ച്. ഇനി ഞങ്ങൾ ഫുഡ് റെഡിയാക്കാൻ വേണ്ടി ബാർബിക്ക് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ഷെഫ് ഇവിടെ ബാർബിക്ക് സെറ്റാക്കുന്നു. ഷെഫ് റെഡിയല്ലേ കാര്യങ്ങൾ? Yes man, it's pretty much ready, just starting it anyway. Starting it, it's in the middle of the woods, adond ichire insects inde problems okku undu. Adu nalla mint undu, pashche idu katti kayumbothene ellam pokkolum, inde poha ithri poha okku varumbothene mint ellam pokkolum innu prathishikkunu. Adinde erin okke aayittu povunu. Scotland ulla pole adhe thanne mint nalla shalya kodukilla, nattile kodukalla to oru cheriya nammada mint illa, mint thanne cheriya mint
നല്ല കടിച്ച് കൈയെല്ലാം ഇങ്ങനെ ഇങ്ങനെ തടിക്കും. അത് വന്നിരിക്കും, നമ്മൾ അറിയത്ത് പോലും ഇല്ലേ. അതെ, കടിച്ച് നല്ല നല്ല ചൊറിച്ചിലായിരിക്കും. ആ എനിവേ, ഇത് പുക വരുമ്പോൾ തന്നെ ഇതെല്ലാം പൊക്കോളും. ഞാൻ നിങ്ങളുടെ സറൗണ്ടിങ് ഒന്ന് കാണിക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇതുണ്ടല്ലേ, നമുക്ക് ഇഷ്ടമുള്ള അത്ര ഒച്ച വെക്കാം. ഒരു മനുഷ്യനില്ല, ഒരു സിറ്റിയിൽ നിന്ന് ഭയങ്കര ഡിസ്കണക്ട് ആയി. ഇവിടെ വൈഫൈയോ ഇല്ല, മൊബൈൽ സിഗ്നൽ ഇല്ല, ഒന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ്. ശരി, സത്യം പറഞ്ഞ ഒരു ഹൊറർ മൂവിയുടെ ഒരു സെറ്റിംഗ് ആണല്ലേ ഇവിടെ. ഇതുപോലത്തെ സ്ഥലത്താണ് ഒരു ഹൊറർ മൂവി സാധാരണ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതുപോലത്തെ ഒരു സെറ്റപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല. ഇപ്പം പിന്നെ അപ്പുറത്തെ ഒരു വുഡ് ഷെഡ് ഉണ്ട്, വുഡ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതുണ്ടല്ലോ ഈ പറമ്പ്. പിന്നെ ഈ സ്ഥലം അമിച്ചേട്ടാ ഇവർ പറഞ്ഞത് നൺസിൻ്റെ മെഡിറ്റേഷൻ സെന്റർ ആയിരുന്നു. നൺസ് നടത്തിക്കുന്നത്, മഠത്തിലമ്മമാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു മെഡിറ്റേഷൻ സെന്റർ ആയിരുന്നു ഇത്. ഇതിപ്പോൾ അവർ വിറ്റു, ഒരാൾ മേടിച്ച് അയാൾ ഇങ്ങനെ എയർ ബി എം ബി ആയിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിറ്റി ബ്രേക്കിൽ നിന്നും ഒരു എല്ലാ ഒരു സ്ട്രെസ്സിൽ നിന്നും ഡീറ്റോക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അടിപൊളി സംഭവമായിരിക്കും. ഓക്കെ. Cheers, guys. ഗുഡ് മോർണിംഗ് എവറി വൺ. ഞങ്ങളങ്ങനെ രാവിലെ എല്ലാവരും ഒന്ന് റെഡിയൊക്കെ ആയി. ചെക്കൗട്ട് ടൈമായി കേട്ടോ. ചെക്കൗട്ട് ടൈം ഇല്ല ഇവർക്ക്, ഇന്ന് വേറെ ബുക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ ചെക്കൗട്ട് ചെയ്തോളം പറഞ്ഞു. ഇനിയും ഇപ്പോൾ 12 മണിയായി, ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുവാണ്. നല്ലൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു ലൊക്കേഷൻ. നല്ല ഒരു കാടിനകത്ത് വുഡ്സിൽ ഒരു ക്യാബിൻ. നമ്മൾ ആദ്യം ഈ വുഡിൻ്റെ ക്യാബിനൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാത്രി ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിനകത്ത് തീടാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫയർപ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ നല്ല ചൂടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 2 ക്യാബിൻ തന്നായിരുന്നു 6 പേർക്കും വേണ്ടി. പക്ഷെ ഞങ്ങൾ 1 ക്യാബിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങി. എല്ലാവരും കൂടെ കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരു ക്യാബിൻ കിടന്നപ്പോൾ 2 മണിയൊക്കെ ആയി. അതിനെ ബോൺ ഫയറും ഫയറൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് നൈറ്റ്. ഈ പ്ലേസിൽ ഇങ്ങനെ ഇവിടെ ഈ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. വണ്ടികളുടെ ശബ്ദമില്ല, വേറെ ആൾക്കാരുടെ സംസാരമില്ല. മൊത്തം ഭയങ്കര ഒരു വുഡ്സിന്റെ ഇടയിൽ ഇങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഫോണിന് സിഗ്നലും ഇല്ല കേട്ടോ, നല്ല. നമുക്ക് ഒരു ഡിസ്കണക്ട് ആകാൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അത് കാരണം ഒരു ഒരു എന്നാ ഔട്ട്സൈഡ് വേൾഡ് ആയിട്ട് ഒരു ഡിസ്കണക്ട് ചെയ്യണേല് നല്ലൊരു സ്ഥലമാണ് വരാൻ. ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ഓക്കെ. പിന്നെ ഞങ്ങൾ മുമ്പേ പറയാൻ മറന്നുപോയാലും ഇവിടെ എല്ലാം സെൽഫ് സസ്റ്റൈനബിൾ സിസ്റ്റം ആണ്. ഈ ഇതുണ്ടല്ലേ, ഈ പുറകെ കാണുന്നത് റെയിൻ വാട്ടർ സ്റ്റോറേജിൻ്റെ ആണ്. ഇതിനിട്ട് പ്യൂരിഫൈ ചെയ്ത് ആദ്യത്തെ ടാപ്പിലോട്ടൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് തന്നെ. സോ കംപ്ലീറ്റ്ലി ഓഫ് ദ ഗ്രിഡ് സിസ്റ്റം ആണ്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പഞ്ഞികളൊക്കെ വെച്ചേക്കാം കിളികൾക്കൊക്കെ വന്നിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇപ്പം അസിലി കിളികളൊന്നും ഇല്ല. വവ്വാലൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് അവർ. ഇവിടുത്തെ ഹോസ്റ്റ് പറഞ്ഞ വവ്വാലും കിളികളും ഒക്കെ വരുന്ന സ്ഥലമാണ്, കുറേ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഇനി ഞങ്ങൾ ഈ പാർട്ട് ഓഫ് അയർലൻഡ് കുറച്ച് കറങ്ങി. എനിക്ക് നല്ല വെതറല്ല, ഞങ്ങൾ ബീച്ചിലൊക്കെ പോകാനാണ് ഇരുന്നത്. പക്ഷേ ഇന്ന് ഇത്തിരി വെറ്റ് ആൻഡ് വിൻഡി വെതറാണ്. സോ എന്താ പ്ലാൻ എന്നറിയത്തില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഇവിടെ ആപ്പിൾ മരം ഒക്കെ ഉണ്ട്. അതൊക്കെ പഴുത്തിട്ടില്ല, പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞു നോക്കിയതാ. ഇങ്ങനെയുണ്ട്, ഭയങ്കര പുളിയാ, പച്ച ആപ്പിളല്ലേ. ഓക്കെ, പിന്നെ ഞങ്ങള് അപ്പുറത്തെ ക്യാബിനായിരുന്നു കേട്ടോ, ഇത്തിരി കൂടി ഭംഗിയുള്ള ക്യാബിൻ. കാണിച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്ഥലത്തേക്ക് ഗുഡ് ബൈ. നമ്മള് ഫയർ പ്ലേസ് ചെയ്തൊക്കെ ഒന്ന് കാണിച്ചോ. നമ്മള് ചെയ്ത ഒരു ഏരിയ അല്ലേ, നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ മാറി ചെയ്തതല്ലേ. എവിടെയാണ് ഫയർ പ്ലേസ് ഇന്നലെ ഇട്ടിരുന്നത്? ഫയർ ഒക്കെ കത്തിച്ച് അവര് തന്നെ
വിട്ടിരുന്ന ഒരു സ്ഥലമാണ്. ഫയർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പിറ്റ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ നിന്ന് ഫയർ കത്തിച്ചു. ഇതാണ് വേറൊരു ക്യാബിൻ. ഇവിടെ നമ്മളത് നിൽക്കായിരുന്നു. അല്ലേ, ഇതുണ്ടല്ലേ ആപ്പിൾ മരം. എന്താ ആപ്പിൾ, പച്ച ആപ്പിൾ, അത്ര ഭംഗിയൊന്നുമില്ല. പക്ഷേ ഇതാണ് ആപ്പിളിൻ്റെ ചെറിയൊരു മരം. ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്, പച്ച ആപ്പിൾ. ആ ഈ ക്യാബിനൊന്ന് കാണിക്കാം. ഇത്രയും കൂടി നൈസർ ഇൻസൈഡും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടല്ലേ ഇവിടെ ഒരു ഫയർ പ്ലേസ്, ചാരിയസാര, നല്ല സംഭവമുണ്ട്. ഇവര് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഓണർ ഒരു ഹിപ്പി ടൈപ്പാണ്. അവർ ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവർ കുറേ നാൾ ഇന്ത്യയിലൊക്കെ വന്ന് നിന്ന് അവിടെയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാ സാധനങ്ങളും, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഈ വീഡിയോ. ഇനിയും വീഡിയോസ് കാണാനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.